മലയാള മനോരമ ദിനപത്രം നൽകിയ മുഖപ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം സംസ്ഥാന സമിതി അംഗം എം സ്വരാജ് രംഗത്ത്. ഗാന്ധി രക്തസാക്ഷി ദിനത്തിലായിരുന്നു മനോരമ ഇങ്ങനെയൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന സവക്കറെ കുറ്റവിമുക്തനാക്കിയെന്നായിരുന്നു മലയാള മനോരമ ഇന്നലെ ആവർത്തിച്ചു പറഞ്ഞത്. ഇത് സംഘപരിവാരത്തിന്റെ ഒരു നിരന്തര പ്രചരണ വിഷയമാണെന്നും എം സ്വരാജ് അഭിപ്രായപ്പെടുന്നു. ആർഎസ്എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ മുഖം മിനുക്കി എടുക്കാനുള്ള സംഘടിത നീക്കം ഏതൊക്കെ ഹീനമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന ഓരോ ദിവസവും പുറത്തുവരുന്ന ഇത്തരം വാർത്തകൾ തെളിയിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. എം സ്വരാജിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് സന്ദർശന വേളയിലാണ് ഗാന്ധിനഗറിലെ ഗാന്ധി മ്യൂസിയത്തിലെത്തിയത്. ഇവിടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളുടെ ആവിഷ്കാരങ്ങൾക്കൊടുവിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഒരു വിവരണം കേൾക്കാം. അതിങ്ങനെയാണ്. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജി ഒരാൾ വെടിവെച്ചു കൊന്നു. ആരാണ് ആ ഒരാൾ? ഗുജറാത്ത് സർക്കാരിനും മ്യൂസിയം അധികൃതർക്കും ആളുടെ പേര് അറിയില്ല. ഏതോ ഒരാൾ അത്ര തന്നെ. ചരിത്രത്തിൽ നിന്നും പല ഏടുകളും ബോധപൂർവം മായ്ച്ചു കളയാനുള്ള ആസൂത്രിതവും സംഘടിതവുമായ നീക്കമാണ് ഇന്ത്യയിൽ നിന്നും നടക്കുന്നത്. ചരിത്ര സത്യങ്ങളെ മായ്ച്ചു കളഞ്ഞ തങ്ങളുടെ താല്പര്യമുള്ള കഥകൾ രചിക്കുകയാണ് സംഘപരിവാരം. നാളെ ഇത്തരം കഥകൾ ചരിത്രമായി അവതരിക്കപ്പെടും. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുള്ള ചരിത്രവധം മാത്രമല്ല അധികാരത്തിന്റെ മുന്നിൽ വിനീതരാവുന്ന വിധേയരെയും ഈ ചരിത്രഹത്യക്ക് ആർഎസ്എസ് ഒപ്പം കൂട്ടുന്നുണ്ട്. ഗാന്ധി മ്യൂസിയത്തിലെ ഒരു അനുഭവം തീർത്തും ഒറ്റപ്പെട്ട ഒന്നല്ല. കഴിഞ്ഞ വർഷം ജനുവരി 30 ഒരു സ്വകാര്യ ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഗാന്ധി അനുസ്മരണ ലേഖനത്തിൽ ആരാണ് ഗാന്ധിജിയെ വധിച്ചതെന്നോ എന്താണ് ഗാന്ധിവധത്തിന് ആധാരമായ കാരണമെന്നോ പരാമർശിക്കുന്നില്ലായിരുന്നു. ഗാന്ധി ഘാതകനെക്കുറിച്ചുള്ള ഗാന്ധിവധത്തിന്റെ കാരണത്തെക്കുറിച്ചും നിശബ്ദത പാലിച്ചുകൊണ്ടും ഗാന്ധി അനുസ്മരണം പ്രസിദ്ധീകരിക്കാനാകുമെന്ന് തെളിയിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് മുൻപ് മോഹൻ ഭാഗവതിനെ കൊണ്ടുതന്നെ ഗാന്ധി അനുസ്മരണം നടത്തി. ലോകത്തെ ഞെട്ടിച്ച പത്രം കൂടിയാണ് മാതൃഭൂമി എന്ന ആരും മറക്കാനിടയില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്വകാര്യ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ ഗാന്ധി ഘാതകൻ ആരായിരുന്നുവെന്നോ എന്തിനാണ് ഗാന്ധിജിയെ കൊന്നതെന്നോ ഒരക്ഷരം പോലും ഇല്ല. മറിച്ച് മുഖപ്രസംഗത്തിലെ ഒരു വരി ഇങ്ങനെയാണ്: ആ മഹാത്മാവിനോട് നമ്മൾ ചെയ്തത് വെടിവെച്ചു കൊന്നു. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് നമ്മളാണ് പോലും. ആരാണ് ഈ നമ്മൾ? ഇവരുടെ നമ്മളിൽ ഞങ്ങളില്ല എന്ന മുഖപ്രസംഗം വായിക്കുന്ന ഓരോ മതനിരപേക്ഷവാദിയായ മലയാളിയും വിളിച്ചു പറയുന്നുണ്ടാവും. നമ്മൾ എന്ന സർവനാമത്തിൽ ഗോഡ്സെ ഒളിപ്പിക്കാൻ ആ സ്വകാര്യ പത്രം തീരുമാനിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.